ഹായ് ടിപ്സിനോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റിനെ പറ്റിയാണ്. ഇതാണ് പ്ലാറ്റിക്കോഡൺ അല്ലെങ്കിൽ ബലൂൺ ഫ്ലവറിങ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടി. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. പിങ്ക്, വയലറ്റ്, വൈറ്റ് ഈ കളറിലൊക്കെ ഈ പ്ലാന്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാറ്റിക്കോഡൺ പ്ലാന്റ് നഴ്സറികളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റീപോർട്ട് ചെയ്യേണ്ടത്, എന്തെല്ലാം രീതിയിലുള്ള വളങ്ങൾ കൊടുക്കണം, എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൾ ആക്കിയിടുക. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി വരുള്ളൂ. പിന്നെ നമുക്ക് കുറേ ചെടികൾ സെയിലിനുണ്ട്. നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതുവഴി ഓർഡർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോയിൽ വെച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓരോ രാജ്യത്തും ഓരോ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിനെ ബലൂൺ ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, മൊട്ട് നന്നായി വളർന്ന് വിടരുന്നതിന് മുൻപ് ഇതുപോലെ ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ മുട്ടിൻ്റെയൊക്കെ പുറകു വശത്ത് കണ്ടില്ലേ ഇതുപോലെ വീർത്തിരിക്കുന്ന ഒരു ഭാഗം, ഈ ഭാഗത്ത് സീഡ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പമായി വരികയും ചെയ്യും. സീഡൊക്കെ നന്നായി ഫോം ചെയ്ത് വരുമ്പോഴേക്കും ഇതിൽ പൂക്കൾ കുറേ ദിവസം നിൽക്കും. അപ്പോൾ പൂവ് വാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ പൂവ് വന്നിട്ടുള്ള ഭാഗം നോഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത് വന്നിട്ടുള്ള സീഡ് നമുക്ക് കിട്ടില്ല. ആ ഭാഗം കുറച്ച് ദിവസം ചെടിയിൽ തന്നെ നിന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സീഡ്സ് ഉപയോഗിച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ കട്ടിങ്സ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെക്കഴിഞ്ഞും എപ്പോഴും നല്ലത് സീഡ്സ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. വേനൽക്കാലത്തും തണുപ്പുള്ള സമയത്തും ഒരുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. പക്ഷേ തണുപ്പുള്ള സമയത്ത് നാച്ചുറലായിട്ട് ഇതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായിക്കോളും. വേനൽക്കാലത്ത് അതുപോലെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല നല്ല വളങ്ങളൊക്കെ ഇതിൽ ചെയ്തു കൊടുക്കും. മാസത്തിൽ ഒരു തവണയെങ്കിലും NPK വളങ്ങൾ, അല്ലെങ്കിൽ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ, ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെ ഏത് വളവും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ നന്നായി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് പൂക്കളുണ്ടാവും. നന്നായിട്ട് പൂക്കളുണ്ടാവുന്ന ചെടികളായതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ഒത്തിരി സീഡ്സ് കിട്ടും. ആ സീഡ്സ് വെച്ച് നമുക്ക് പുതിയ ചെടികളാക്കി എടുക്കാം. പൂക്കളൊക്കെ കുറവുള്ള സമയത്ത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മഴക്കാലമാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മദർ പ്ലാന്റിന് നല്ലതാണ്, കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തിന് നല്ലതാണ്. ഇനി വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ മാത്രം കട്ട് ചെയ്ത് പ്ലാന്റ് നടുക. രാവിലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മദർ പ്ലാന്റിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴുള്ള ആ ഒരു ചൂടിൽ ചെടി നന്നായിട്ട് വാടിപ്പോവും. പിന്നെ അത് നന്നായി വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വൈകുന്നേരം സമയങ്ങളിൽ പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാട്ടം വരില്ല, കുറേ സമയത്തേക്ക് നല്ല ഒരു തണുപ്പ് കിട്ടും. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പ്ലാന്റ് മുറിച്ചെടുക്കാനും നടാനും ശ്രദ്ധിക്കുക. നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്ത് മഞ്ഞളിപ്പ് വന്ന് കരിഞ്ഞ് ചെടി മുഴുവൻ ചിലപ്പോൾ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് മെഴുകുതിരി ഉരുക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചാലിച്ച് തേച്ച് വയ്ക്കുകയോ ചെയ്യണം. കട്ട് ചെയ്ത് നടുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് നഴ്സറികളിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും കട്ടിങ്സ് വെച്ചോ സീഡ്സ് ഇട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്താണെങ്കിലും നന്നായി റൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോട്ടിമിക്സിലേക്ക് മാറ്റി നടണം. അപ്പോൾ പോട്ടിമിക്സ് തയ്യാറാക്കിയെടുക്കുന്നതിന് മുൻപ് നമുക്ക് ഇത് നടാനുള്ള പോട്ടിൻ്റെ അടിവശത്തെ ഹോളൊക്കെ നന്നായിട്ടാണോ ഉള്ളതെന്ന് നോക്കാം. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ പോട്ടിൻ്റെ അടിവശത്ത് ഡ്രെയിനേജ് ഹോള് നല്ല വൃത്തിയായിട്ട് ഓപ്പൺ ആയിട്ടിരുന്നില്ലെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോവില്ല. പിന്നെ ആ ഒരു ഭാഗത്ത് ഫംഗസൊക്കെ വന്ന് ചെടികൾ മൊത്തത്തിൽ നശിച്ചു പോകും. അതുകൊണ്ട് ഇത് നല്ല വൃത്തിയായിട്ട് വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ഡ്രെയിനേജ് ഹോള് അടഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് കരികിലപ്പൊടി, ഓടിൻ്റെ കഷ്ണം, ചാർക്കോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഇതുപോലുള്ള ചകിരിയുടെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിവശത്തെ ഹോള് ഒരിക്കലും അടഞ്ഞു പോവില്ല, വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് പോട്ടിമിക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പോട്ടിമിക്സ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പോട്ടിമിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി, മണ്ണ്, കൊക്കോ പീറ്റ്, കുറച്ച് കരിയിലപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന പോട്ടിമിക്സാണ്. അപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൊക്കോ പീറ്റും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ കരിയില പൊടിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
വളരെ കുറച്ച് പെർലൈറ്റ് കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മിക്സ് ചെയ്താൽ മതി. പോട്ടി മിക്സ് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നന്നാവുള്ളൂ. അതിപ്പോൾ റീപോട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ റൂട്ട് വന്ന ഒരു പ്ലാന്റ് മാറ്റി നടുമ്പോഴാണെങ്കിലും അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ചെടി മാറ്റി നടാം. അപ്പോൾ മാറ്റി നടുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു മണ്ണ് കുറച്ചൊന്ന് ഇളക്കി കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ റൂട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടൊന്നും പൊട്ടിപ്പോവാതെ വേണം നമ്മൾ കുറച്ച് മണ്ണ് അടർത്തി മാറ്റി കളയാൻ. ഇതിൻ്റെ നന്നായിട്ട് റൂട്ട് വന്ന ഭാഗത്തുള്ള മണ്ണൊന്നും അടർത്തി മാറ്റുന്നില്ല കേട്ടോ. റൂട്ടും നശിച്ചു പോകും, പിന്നെ ആ ഒരു അടിവശത്തുള്ള റൂട്ടൊക്കെ ഇനി താഴേക്ക് നമ്മുടെ പോട്ടി മിക്സിലേക്കാണല്ലോ വളരുന്നത്, അതിന് നന്നായിട്ട് വളർന്നോളും. പിന്നെ ഇതിൻ്റെ ചോട് വശത്തുള്ള മണ്ണൊക്കെ കുറച്ച് ഞാൻ അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്ത് ഈ പ്ലാന്റ് ഒന്ന് സെറ്റാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഈ ചകിരി വെച്ച് കൊടുത്തതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് അമർത്തി താഴ്ത്തി വെക്കണം കേട്ടോ. കാരണം ആ ചകിരിയും അതുപോലെ നമ്മുടെ പോട്ടി മിക്സിൻ്റെ ഉള്ളിലുള്ള ആ കരികിലപ്പൊടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറച്ച് താഴ്ന്നു പോകും. അതുകൊണ്ട് പോട്ടി മിക്സ് നമുക്ക് നിറച്ചു ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചൊക്കെ കഴിയുമ്പോഴേക്കും അതങ്ങ് അമർന്നു പൊക്കോളും. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തും കൂടി പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം നന്നായി വാർന്നു പോകുന്നത് വരെ നനച്ചു കൊടുക്കണം. കാരണം ഈ പോട്ടി മിക്സിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഡ്രൈ ആയിട്ടുള്ളതാണ്. അതെല്ലാം നന്നായി നനഞ്ഞ് ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് പോകണം. ഇനി നമ്മുടെ പ്ലാന്റ് ചൂടുള്ള സ്ഥലത്തും തണുപ്പുള്ള സ്ഥലത്തും ഒക്കെ വളരും. എല്ലാ രാജ്യങ്ങളിലും ഡെക്കറേറ്റ് ചെയ്യാനും നല്ല ഭംഗിയായിട്ട് വീടുകൾ അലങ്കരിക്കാനൊക്കെ ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. നമ്മൾ നന്നായിട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നന്നായി പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. ഇനി നമ്മൾ പൂക്കളൊന്നും ഇല്ലാത്തൊരു ചെടി വാങ്ങിയാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല അതിൽ നിറയെ പൂക്കളുണ്ടാവാൻ. പ്ലാന്റ് അത്യാവശ്യം വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടായിക്കോളും. ഇടയ്ക്ക് നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ കൂടി ഒന്ന് നനച്ചു കൊടുക്കണം. എല്ലാ ദിവസവും വേണ്ട, ആഴ്ചയിലൊന്നൊക്കെ നനച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ NPK വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ അധികം കീടശല്യങ്ങളൊന്നും ഈ ചെടിയിൽ കാണാറില്ല. ഒച്ചയൊക്കെയുള്ള സമയത്ത് ഈ ചെടിയുടെ ചോടുഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാന്റും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.